ഇന്നത്തെ 10 മിനിറ്റ് പഠനം ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിന് ഇംഗ്ലീഷിൽ ഒരു പേരുണ്ട്, ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി. അങ്ങനൊരു സെറ്റ് വാക്ക്, രണ്ട് വാക്കുകൾ വരാൻ കാരണം, നമ്മൾ എന്താണോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, സ്നേഹം, ബഹുമാനം, ആദരവ്, നമ്മളോടുള്ള കടമ, നമ്മളോടുള്ള കടപ്പാട്, ഇത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് ബോധ്യപ്പെടുത്താം. എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിച്ച് കാണിച്ചു കൊടുക്കാം. എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് അനുസരിക്കണം എങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചും ആദരിച്ചും കാണിച്ചു കൊടുക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. നമ്മളുടെ ഈ പിതൃകർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നാണ്. നമ്മളുടെ മനസ്സിനും നമ്മളുടെ കുടുംബ ബന്ധത്തിനും നമ്മുടെ സംസ്കാരത്തിനും സമൂഹത്തിനും ഒരു പരിധിവരെ, രാഷ്ട്രത്തിന് വരെ ഐക്യത്തിന് നിദാനമായ ഒരു സംസ്കാരമാണ് പിതൃകർമ്മം. മരിച്ചുപോയ വ്യക്തിക്ക് നമ്മളൊരു പിണ്ടം, ഒരു ഉണ്ട ചോറ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഒരു കർത്തവ്യം അവസാനിക്കുന്നില്ല. ആ ചോറ് വയ്ക്കുന്നതും ആവാഹിക്കുന്നതും ഒരു 500 തലമുറയ്ക്ക് പുറകിൽ മുതൽക്ക് ഇവിടം വരെയുള്ള നമ്മുടെ മാതാപിതാക്കളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാം നമ്മൾ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. ആദിപിതൃക്കളെയും മൂലപിതൃക്കളെയും, മൂലപിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അച്ഛനമ്മ, അതിൻ്റെ പുറകിൽ രണ്ടും കൂടി ചേർത്ത് 3 പേര്, 3 തലമുറ പുറകോട്ട് മാത്രമുള്ളതിനെയാണ് മൂലപിതൃക്കൾ എന്ന് പറയുക. അവിടെ നിന്ന് 500 തലമുറ വരെ പുറകോട്ടുള്ളതിനെ ആദിപിതൃക്കൾ എന്ന് പറയും. ആ ആദിപിതൃക്കളെ ക്ഷണിച്ചു വരുത്തിയിട്ട് നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കൾക്കും നമ്മളുടെ മിത്രങ്ങൾക്കും നമ്മളുടെ സേവകന്മാർക്കും ആശ്രിതന്മാർക്കും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമ്മളെ സഹായിച്ചവർക്കും നമ്മൾ ആശ്രയിച്ചവർക്കും നമ്മളെ ആശ്രയിച്ചവർക്കും നമ്മളുടെ ഭാര്യയുടെ കുടുംബത്തിലുള്ളവർക്കും അതുമല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഗുരുക്കന്മാർക്കും നമ്മുടെ തറവാട്ടിൽ ഏത് തരത്തിലുള്ള വ്യക്തി ബന്ധുക്കൾ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ പിതൃകർമ്മം എന്ന് പറയുന്നത്. മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ മിത്രങ്ങൾ, ഞാൻ ആശ്രയിച്ച വൃക്ഷങ്ങൾ, ഞാൻ ആശ്രയിച്ച ജന്തുജാലങ്ങൾ, ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര, നേരിട്ട് വന്ന് എന്നെ സഹായിച്ചവർ, പരോക്ഷമായിട്ട് എന്നെ സഹായിച്ചവർ, ജന്മാന്തരേ ഏ മമ സംഗതാശ്ച, ജന്മജന്മാന്തരങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, അവർക്കെല്ലാവർക്കുമാണ് എൻ്റെ ഈ പിതൃകർമ്മം ഞാൻ നടത്തുന്നത്. മാതൃവംശയെ മൃതായേ, അമ്മയുടെ വംശത്തിലുള്ളവർക്കെല്ലാവർക്കും, പിതൃവംശയെ തദൈവ, അച്ഛൻ്റെ വംശത്തിലുള്ളവർക്കെല്ലാവർക്കും, ഗുരു ശുശുരബന്ധുവിന, എൻ്റെ ഗുരുക്കന്മാരുടെ വംശത്തിലുള്ളവർക്ക്, എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വംശത്തിലുള്ളവർക്ക്. അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, പിതൃകർമ്മം എന്ന് പറയുന്നതിന് വലിയൊരർത്ഥമുണ്ട്, വലിയൊരു സൈക്കോളജിയുണ്ട്, വലിയൊരു ഫാമിലി റിലേഷൻ ബിൽഡിംഗ് അതിനകത്തുണ്ട്, വലിയൊരു സംസ്കാരം അതിനകത്തുണ്ട്. ഭാരതം എന്ന രാഷ്ട്രം കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമാക്കി മാറ്റിയ ജന്മഗൃഹമല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഭാരതം എന്ന് പറയുന്നത്. അതൊരു ജന്മഗൃഹമാണ്. ആ ഗൃഹത്തിൽ നമ്മൾ തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ പിതൃകർമ്മത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ. നിങ്ങൾ ഇതിൻ്റെ അർത്ഥം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അബ്രഹ്മണോയേ പിതൃവംശജാത മാതുസ്തദാ വംശഭവാമതീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ ഏ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ഡബലിം ദദാമി. മന്ത്രം മുഴുവനും പറഞ്ഞു കൊടുക്കണ്ട, 10 മിനിറ്റ് കുടുംബ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അമ്മയോടുള്ള കടപ്പാടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അച്ഛനോടുള്ള കടപ്പാടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരില്ലായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ പൂർവീകരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം.
അവർ ചെയ്ത നന്മകളും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ച ആ സംസ്കാരവും അവരാണ് തന്നത്. അങ്ങനെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഇസ്രായേലിൽ നിന്നും ജെറുസലേമിൽ നിന്ന് വന്നവരില്ല. ഇവിടെ ഒരു മുസ്ലിമും സൗദി അറേബ്യ എന്ന മക്കയിൽ നിന്നും വന്നവരില്ല. ഈ നാട്ടിൽ ജനിച്ച്, ഈ നാട്ടിൽ വളർന്ന്, ഈ നാട്ടിൽ മരിക്കുന്നവരാണ് ഇവരെല്ലാം. ഈ നാടിൻ്റെ പൈതൃകം, അതിൽ നന്മകളുണ്ടെങ്കിൽ അത് മുഴുവനും, തിന്മകളുണ്ടെങ്കിൽ അതും മുഴുവനും ഈ നാട്ടിലെ 132 കോടി ജനതയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതല്ല എന്ന് പറയാൻ സാധിക്കില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പൈതൃകം നല്ല രീതിയിൽ ഈ പിതൃകർമ്മം എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ. പ്രണാമം.